നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനം അല്പസമയം മുൻപാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ കുന്നംകുളം റോഡിൽ മുണ്ടൂർ മഠത്തിന് സമീപം റോഡിലെ കുഴിയിൽ വീണാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ല, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. അപകടത്തിൽ വാഹനത്തിന്റെ ടയർ പൊട്ടിയിരുന്നു. ടയർ മാറ്റിയ ശേഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതേ വാഹനത്തിൽ തന്നെ യാത്ര തുടർന്നു. കോഴിക്കോട്ടേക്ക് യാത്ര ഇതിനിടയിലാണ് സംഭവം. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ മുണ്ടൂർ മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗം ഏറെ നാളായി ശോചനീയ അവസ്ഥയിലാണ്. ഈ റോഡിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനവും അപകടത്തിൽപ്പെട്ടത്. തീർച്ചയായും കഴിഞ്ഞ കുറെ നാളുകളായി റോഡിന്റെ അവസ്ഥയും ശോചനീയ അവസ്ഥയും കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പല കുറിയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ഹൈക്കോടതി ഇത്തരം കേസുകൾ വന്നപ്പോൾ ആവർത്തിച്ച് മുഹമ്മദ് റിയാസിനെ അടക്കം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അടക്കം വലിയ രീതിയിൽ തന്നെ ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ അദ്ദേഹം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും റോഡിന്റെ അവസ്ഥ ഇതാണ്. ജസ്റ്റിസിന്റെ കാർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടെങ്കിൽ ആ റോഡിൽ കൂടെ നിരന്തരം സഞ്ചരിക്കുന്ന സാധാരണക്കാരന്റെ ഒരു വണ്ടിയുടെ അവസ്ഥയും അവന്റെ നടുവിന്റെ അവസ്ഥയും എന്തായിരിക്കും അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വണ്ടി ഏതായാലും ആ ഒരു കുഴിയിൽ വീണതിന്റെ ശേഷം അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ അത്രയും നല്ലത് എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾ. എന്തായാലും തൃശൂർ കുന്നംകുളം റോഡിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ശോചനീയ അവസ്ഥ മുണ്ടൂർ മഠത്തിന് സമീപമുള്ള ഈ റോഡിന്റെ അവസ്ഥ പലതരത്തിലാണ് വാർത്തകളിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഒക്കെ തന്നെ നിറഞ്ഞിരുന്നത്. പക്ഷെ ആരും തന്നെ അതിന് ഒരു അധികൃതരും അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇതിപ്പോൾ മുണ്ടൂർ മഠത്തിലെ മാത്രം അവസ്ഥയല്ല, കേരളത്തിലെ പല റോഡുകളുടെയും അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അന്ന് ഹൈക്കോടതി വടിയെടുത്ത സാഹചര്യത്തിൽ റോഡിലെ കുഴി എണ്ണി വരുന്നവർക്ക് കുഴിമന്തി ഫ്രീ, അതുപോലെ തന്നെ റോഡിലെ കുഴിയിൽ വാഴ നടുന്ന സാഹചര്യം, റോഡിലെ കുഴിയിലെ വെള്ളത്തിൽ തപസ്സിരിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സമരമുറകൾ കേരളം നടത്തിയതാണ്, കണ്ടതാണ്. എന്നിട്ടും യാതൊരുവിധ മാറ്റവുമില്ല. കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. പിന്നീടും മഴക്കാലത്ത് ആ റോഡിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ജീവനോ അല്ലെങ്കിൽ മറ്റ് അപകടമോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന തന്റെ ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തിലാണ് അദ്ദേഹം. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ അദ്ദേഹം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ടിവിൽ കാണുന്ന അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ ടിവിയിലൊക്കെ കണ്ട ചില വാർത്തകളിലൊക്കെ തന്നെ അദ്ദേഹം നടപടി സ്വീകരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നേരിട്ടൊരു അനുഭവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഏതായാലും ഒരു നടപടി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഈ ഒരു റോഡിന്റെ മാത്രം അവസ്ഥയല്ല, മറ്റ് പല റോഡിന്റെയും അവസ്ഥ ഇങ്ങനെയാണ്. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ആയുസ് ബലമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവനൊന്നും പറ്റിയില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്.